എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ ദ്രൗപദി ഭീമനോട് തനിക്കേറ്റ അപമാനത്തിന് പകരം വീട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നതും ഭീമൻ കീചകനെ വധിക്കുന്നതും വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. കീചകൻ വധിക്കപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ എങ്ങും പരന്നു. മഹാബലവാനായ കീചകന്റെ മൃതശരീരം കണ്ട് പലരും ബോധം കെട്ട് വീണു. മറ്റ് പലരും ആ മൃതദേഹത്തിന്റെ അവസ്ഥ കണ്ട് ഭയന്ന് നിലവിളിച്ചു. അത്ര ഭീകരമായ രീതിയിലായിരുന്നു കീചകൻ വധിക്കപ്പെട്ടത്. സുദേശന രാജ്ഞിയുടെ തോഴിയായ സൈരന്ധ്രിയെ എല്ലാവരും ഭയത്തോടെ നോക്കി. അവർ അന്യോന്യം പറഞ്ഞു. അവൾ സുന്ദരിയാണ്, അതീവ സുന്ദരി. എന്നാൽ ആ സൗന്ദര്യം ഒരു കെണിയാണ്. ആ സൗന്ദര്യം കണ്ട് ആകൃഷ്ടരാകുന്ന പുരുഷന്മാരെ അവളുടെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാരാണ് അതിക്രൂരമായി വധിക്കുന്നത്. ഇവൾ ശപിക്കപ്പെട്ടവളാണ്. ഇവൾ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട് മുടിയും. കീചകന്റെ മൃതശരീരം കണ്ട് ആ ഭയാനകമായ ദൃശ്യം കണ്ടവർ പരസ്പരം പറഞ്ഞു, ഈ നശിച്ച സ്ത്രീ ഈ മത്സ്യദേശത്ത് തുടരുന്നത് തന്നെ ജനങ്ങൾക്ക് ആപത്താണ്. ഇവൾ കാരണമാണ് കീചകൻ വധിക്കപ്പെട്ടത്. അതിന് പകരമായി ഇവളെ കീചകന്റെ ചിതയ്ക്കൊപ്പം ഇട്ട് കത്തിച്ച് ചാമ്പലാക്കണം. ഈ മന്ത്രവാദിനിയും കീചകനോടൊപ്പം കത്തി ചാമ്പലാവട്ടെ. ഇത് കേട്ടുനിന്നവരെല്ലാം ആ അഭിപ്രായത്തോട് യോജിച്ചു. സൈരന്ധ്രിയായി മത്സ്യദേശത്ത് കഴിഞ്ഞ ദ്രൗപദി ഇത് കേട്ട് പേടിച്ചു. തന്നെ ഇനി രക്ഷിക്കുവാൻ ആര് വരും? തന്റെ വിധി കീചകനോടൊപ്പം കത്തി ചാമ്പലാകുവാനാണോ? ഈ ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടം തന്നെ ജീവനോടെ ചിതയിലേക്ക് തള്ളിയിടുവാനാണോ പദ്ധതിയിടുന്നത്? പാണ്ഡവർ തന്റെ രക്ഷയ്ക്കായി എത്തിയാൽ അതോടെ അജ്ഞാതവാസം ഇല്ലാതാകുകയും എല്ലാവരും തങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ. ദ്രൗപദിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഇന്ന് രാത്രി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ഇന്ന് തന്റെ അവസാനത്തെ രാത്രി ആയിരിക്കുമോ? ദ്രൗപദിക്ക് ഒരു ചോദ്യത്തിനുമുള്ള ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇതേ സമയം കീചകന്റെ ചിതയിലേക്ക് സൈരന്ധ്രിയെയും തള്ളിയിട്ട് കൊല്ലുവാൻ പോകുകയാണ് എന്ന വാർത്ത കൊട്ടാരമാകെ പരന്നു. ഈ വാർത്ത പാചകപ്പുരയിലുമെത്തി. പാചകക്കാരനായി കങ്കൻ എന്ന പേര് സ്വീകരിച്ച് മത്സ്യദേശത്ത് കഴിയുന്ന ഭീമന്റെ കാതുകളിലും ഈ വാർത്തയെത്തി. ഭീമൻ ക്രോധം കൊണ്ട് വിറച്ചു. പൊട്ടിത്തെറിക്കുവാൻ പോകുന്ന അഗ്നിപർവ്വതം പോലെ ഭീമൻ ക്രോധത്താൽ വിറച്ചു. സമയം കടന്നുപോയി. രാത്രിയായി. കീചകന്റെ മൃതശരീരം ദഹിപ്പിക്കുവാനുള്ള ചിതയൊരുങ്ങി. കീചകന്റെ സഹോദരന്മാർ ചിതയ്ക്ക് സമീപത്തായി ദ്രൗപദിയെയും ബന്ധനസ്ഥയാക്കി നിർത്തി. അവർ അന്യോന്യം പറഞ്ഞു, ഇന്ന് രാത്രി ഈ മന്ത്രവാദിനിയും കത്തിച്ചാമ്പലാവും. അവളുടെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് കാണണമല്ലോ. ദ്രൗപദിയെ കീചകന്റെ ചിതയിലേക്ക് തള്ളിയിടുവാനാണ് പദ്ധതിയിടുന്നത് എന്ന് അറിഞ്ഞ ഭീമൻ മദം പൊട്ടിയ ആനയെപ്പോലെ ചിതയൊരുക്കിയ സ്ഥലത്തേക്ക് നടന്നു. കീചകന്റെ ചിതയ്ക്ക് ചുറ്റും കൂടി നിന്നവർ തീകൊളുത്തി. അവർ ആ ചിതയിലേക്ക് ദ്രൗപദിയെ തള്ളിയിടുവാൻ മുതിർന്നതും ഭീകരമായ ഒരു അലർച്ച അവർ കേട്ടു. അലർച്ച കേട്ട ദിക്കിലേക്ക് എല്ലാവരും നോക്കി. വലിയ ഒരു മരം പിഴുതെടുത്ത് ചിതയ്ക്ക് നേരെ ഒരു രൂപം ഓടിയടുക്കുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു വിറച്ചു. അവർ അന്യോന്യം പറഞ്ഞു, ഭാര്യയെ സംരക്ഷിക്കുവാൻ അതാ മഹാബലവാനായ ഗന്ധർവൻ വരുന്നു. അപ്പോൾ സൈരന്ധ്രി പറഞ്ഞത് സത്യമാണ്. അവൾക്ക് കാവലായി ഭർത്താക്കന്മാരായ ഗന്ധർവന്മാരുണ്ട്. വലിയ ഒരു മരത്തെ പിഴുതെടുത്ത് ഭീമൻ ചിതയ്ക്ക് അടുത്തേക്ക് അലറിക്കൊണ്ട് ഓടിയടുത്തു. ആ കാഴ്ച കണ്ട് പേടിച്ചു വിറച്ച് ചിതയ്ക്ക് സമീപത്തായി കൂടി നിന്നവർ നാനാ ദിക്കിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി. ഭീമൻ കയ്യിൽ കിട്ടിയവരെയെല്ലാം വകവരുത്തി. ദ്രൗപദിയെ കീചകന്റെ ചിതയിലേക്ക് എറിഞ്ഞ് കൊല്ലാമെന്ന് പദ്ധതി തയ്യാറാക്കിയ കീചകന്റെ സഹോദരന്മാരെ ഭീമൻ ആ രാത്രി കാലപുരിക്ക് അയച്ചു. പ്രാണനും കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിഞ്ഞവർ തിരിഞ്ഞു നോക്കാതെ ഓടി. ബാക്കിയുള്ളവരെ ഭീമൻ കൊലപ്പെടുത്തി. ഭയന്ന് വിറച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ദ്രൗപദിയെ മാറോടണച്ച് ഭീമൻ പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല കൃഷ്ണേ, നിനക്കൊരാപത്തും സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. സമാധാനമായി കൊട്ടാരത്തിലേക്ക് മടങ്ങിയാലും. ദ്രൗപദി തുടർന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇരുട്ടിന്റെ മറപിടിച്ച് ഭീമനും തിരിച്ച് പാചകപ്പുരയിലെത്തി കിടന്നുറങ്ങി. അടുത്ത ദിവസം ദ്രൗപദിയെ വിരാട രാജാവ് തന്റെ സമക്ഷത്തേക്ക് വിളിപ്പിച്ചു. ദ്രൗപദിയെ ദൂരെ നിന്നും കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുവാൻ ആരംഭിച്ചു. സൈരന്ധ്രിയും അവളുടെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാരുമാണ് മത്സ്യദേശത്തെ സംസാര വിഷയം. ദ്രൗപദി വിരാടരാജനും സുദേശന മഹാറാണിയുടെ മുന്നിലായി തലതാഴ്ത്തി നിന്നു. വിരാടരാജൻ പറഞ്ഞു, സൈരന്ധ്രി, നീ ഇവിടെ തുടരേണ്ടതില്ല. നീ മത്സ്യദേശം വിട്ടു പോയാലും നിന്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ ഇനിയും എത്ര പേരെ വകവരുത്തുമെന്ന് എനിക്ക് അറിയില്ല. നീ ഇവിടെ നിന്ന് പോയാലും. ദ്രൗപദി തൊഴുകൈകളോടെ പറഞ്ഞു, രണ്ടാഴ്ചയും കൂടെ എന്നെ ഇവിടെ തങ്ങുവാൻ അനുവദിക്കണം. എൻ്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്.
അവരെ അതിന് അനുവദിച്ചാലും. ഈ സഹായത്തിന് അങ്ങയോട് ഞാനും എൻ്റെ ഭർത്താക്കന്മാരും എന്നും നന്ദിയുള്ളവർ ആയിരിക്കും. വിരാടരാജൻ ആലോചിച്ചു, ഇവളെ പിണക്കുന്നത് ബുദ്ധിയല്ല. ഇവളെ ഇവിടെ നിന്നും പുറത്താക്കിയാൽ ഇനി അതിന് പകരം ചോദിക്കുവാനായി ഇവളുടെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ തനിക്ക് നേരെ വന്നേക്കാം, തന്നെ അപായപ്പെടുത്തിയേക്കാം. വിരാടരാജൻ പറഞ്ഞു, സൈരന്ധ്രി, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം. എന്നാൽ നമ്മുടെ സംരക്ഷണം നീ ഉറപ്പുവരുത്തണം. ഗന്ധർവന്മാർ ഞങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥാവിശേഷം രൂപപ്പെടരുത്. ദ്രൗപദി വിരാടരാജനോടും സുദേശന രാജ്ഞിയോടും നന്ദി പറഞ്ഞ് മടങ്ങി. അജ്ഞാതവാസം കഴിയുവാൻ ഇനി രണ്ടാഴ്ചയായിരുന്നു ബാക്കി. അതിനാലാണ് ദ്രൗപദി വിരാടരാജനോട് രണ്ടാഴ്ച കൂടെ മത്സ്യദേശത്ത് തങ്ങുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു പോകാം. ഹസ്തിനപുരിയിൽ ചാരന്മാർ ദുര്യോധനന് മുന്നിലെത്തി പറഞ്ഞു, മഹാരാജൻ, ഞങ്ങൾ ഇനി തിരയുവാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. പാണ്ഡവരുടെ പൊടി പോലും കിട്ടിയില്ല. ഞങ്ങൾ പല ദേശങ്ങളിലും പോയി പലരോടും അന്വേഷിച്ചു. ആർക്കും പാണ്ഡവർ ഇപ്പോൾ എവിടെയാണ് എന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ അറിയില്ല. പാണ്ഡവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമാണ് രാജൻ. ദുര്യോധനൻ എന്തോ ആലോചനയിലാണ്. തലയുയർത്താതെ കണ്ണുകൾ അടച്ചിരുന്ന ദുര്യോധനൻ ഭടന്മാരോടായി പറഞ്ഞു, മറ്റെന്തുണ്ട് വാർത്തകൾ? എന്തെങ്കിലും അസാധാരണമായ വാർത്തകൾ നിങ്ങൾ കേട്ടുവോ? ചാരനായ ഭടൻ പറഞ്ഞു, മത്സ്യദേശത്ത് നിന്നും ഒരു വാർത്തയുണ്ട് രാജൻ. കീചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾ അടച്ച് ആലോചനയിലിരുന്ന ദുര്യോധനൻ തലയുയർത്തി ഭടനെ നോക്കി. ദുര്യോധനൻ പറഞ്ഞു, വിശദമായി പറയൂ. ഭടൻ പറഞ്ഞു, മത്സ്യദേശത്തിൻ്റെ സൈന്യാധിപൻ കീചകൻ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു രാജൻ. രാജ്ഞിയുടെ തോഴിയെ അപമാനിക്കുവാൻ ശ്രമിച്ച കീചകനെ വകവരുത്തിയത് തോഴിയുടെ ഭർത്താവായ ഗന്ധർവൻ ആണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ദുര്യോധനൻ പറഞ്ഞു, ബാക്കി പറയൂ. ഭടൻ പറഞ്ഞു, കീചകന്റെ സഹോദരന്മാരെയും ആ ഗന്ധർവൻ വകവരുത്തിയിരിക്കുന്നു രാജൻ. ദുര്യോധനൻ പറഞ്ഞു, മഹാശക്തനായ കീചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. രാജ്ഞിയുടെ ദാസി, ദാസിയുടെ ഭർത്താവ് ഗന്ധർവൻ. ദാസിയെ അപമാനിച്ചതിന് പകരം വീട്ടുവാൻ ഗന്ധർവൻ കീചകനെ കൊന്നു. കീചകന്റെ സഹോദരന്മാരെയും കൊന്നു. ദുര്യോധനൻ എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ദുര്യോധനൻ പറഞ്ഞു, ആ ഗന്ധർവനെ എനിക്ക് അറിയാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ആ ഗന്ധർവനെ എനിക്ക് വളരെ നന്നായി തന്നെ അറിയാം. ആ ഗന്ധർവൻ്റെ ഭാര്യയായ ദാസിയെയും എനിക്ക് അറിയാം. ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി കൊട്ടാരത്തിൻ്റെ മതിലുകളിൽ തട്ടി അലയടിച്ചു. ദുര്യോധനൻ പറഞ്ഞു, എത്രയും വേഗം രാജസഭ വിളിച്ചുകൂട്ടു, വേഗമാകട്ടെ. ദുര്യോധനന്റെ ആജ്ഞപ്രകാരം രാജസഭയിൽ ധൃതരാഷ്ട്ര മഹാരാജാവും ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കൃപാചാര്യരും ദുശാസനനും കർണനും മുതലായ പ്രമുഖരെല്ലാവരും എത്തി. എല്ലാവരോടുമായി ദുര്യോധനൻ പറഞ്ഞു, പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിക്കുവാൻ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇതുവരെ അവരെപ്പറ്റി യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. അവർ എവിടെയാണെന്നോ എങ്ങനെ അജ്ഞാതവാസം നയിക്കുകയാണെന്നോ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. അജ്ഞാതവാസം വിജയകരമായി പാണ്ഡവർക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞാൽ അവർ വീണ്ടും എനിക്കും കൗരവപക്ഷത്തിനും തലവേദനയായി മാറും. ഇതിനെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന ഞാൻ ഒരു വാർത്ത കേട്ടു. മത്സ്യദേശത്തെ സൈന്യാധിപൻ കീചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അസ്വാഭാവികമായ സംഭവം. മഹാബലവാനായ കീചകനെ ആരോ വധിച്ചിരിക്കുന്നു. അത് ചെയ്തത് ഗന്ധർവനാണെന്ന് വിഡ്ഢികൾ വിശ്വസിച്ചു കൊള്ളട്ടെ. എനിക്ക് അത് വിശ്വസിച്ച് ഇരിക്കുവാൻ നേരമില്ല. കീചകൻ മഹാശക്തനാണ്, അതീവ ബലവാൻ. കീചകനെ വധിക്കുവാൻ എൻ്റെ കണക്കുകൂട്ടലിൽ 7 പേർക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവരും ദുര്യോധനൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ദുര്യോധനൻ തുടർന്നു, കീചകനെ വധിക്കുവാൻ മാത്രം ശക്തരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇവർ 7 പേരാണ്. ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ, ബലരാമൻ, കൃഷ്ണൻ, ഞാൻ ദുര്യോധനൻ, പിന്നെ കർണനും ഭീമസേനനും. ഇതിൽ പിതാമഹനും ദ്രോണാചാര്യരും കർണനും ദുര്യോധനനും ഇവിടെ ഹസ്തിനപുരിയിലുണ്ട്. ബലരാമനും കൃഷ്ണനും ദ്വാരകയിൽ. അതിനർത്ഥം? ദുര്യോധനൻ എല്ലാവരെയും നോക്കി, എന്നിട്ട് തുടർന്നു, അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോസ് ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.